നമസ്കാരം. ഞങ്ങളുടെ ഖത്തർ യാത്രയുടെ ഖത്തറിലെത്തി ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു റെസ്റ്റൊക്കെ എടുത്തു. വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം ഞങ്ങൾ ഖത്തർ സിറ്റി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ്. ഇത് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്ന ഒരു ഷോപ്പിംഗ് മാളാണ്, വില്ലേജിയം മാൾ എന്നാണ് ഈ ഷോപ്പിംഗ് മാളിൻ്റെ പേര്. വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഷോപ്പിംഗ് മാൾ. ഇതിൻ്റെ റൂഫിലേക്ക് നോക്കുമ്പോൾ നമ്മളൊരു ആകാശത്തേക്ക് നോക്കുന്നത് പോലെ ആണ് തോന്നുന്നത്. അതിൻ്റെ ആകാശത്തിൻ്റെ ഒരു മേഘത്തിൻ്റെയും അതുപോലെ തന്നെ ആകാശനീലിമയൊക്കെ വരച്ച് ചേർത്ത ഒരു റൂഫാണിത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആണെങ്കിൽ ഇതൊരു ആകാശമാണെന്ന് തോന്നും. ഒരുപാട് ആളുകൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് മാളാണിത്. ഇവിടെ ഫുഡ് കോർട്ടുകൾ, സിനിമാ തിയേറ്ററുകൾ, അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകൾ, വിവിധ തരം സ്റ്റോറുകൾ, മൊബൈൽ ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മാളിനകത്ത്. ഒരു വളരെ വലിയൊരു മാൾ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാം ഒരു കളിപ്പൊയ്കയൊക്കെ. അതിൻ്റെ അകത്ത് ആളുകൾ ചെറിയ ബോട്ടിൽ ഇങ്ങനെ. ഇതിനൊരു നിശ്ചിത സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കിതിൽ കയറി യാത്ര ചെയ്യാം. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഈ മാളിൽ വന്നിട്ട് ഈ ചെറിയ നൗകകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഖത്തറിലെ നല്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ലൈഫ് എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിലാണ്. മിക്കവാറും ആളുകളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 6 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ ആളുകൾ പുറത്തേക്ക് ഇങ്ങനെയുള്ള ഷോപ്പിംഗ് മാളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും. ഇതിൻ്റെ അടുത്ത് തന്നെ അത് ഇത് ഏഷ്യൻ ഗെയിംസ് നടന്ന ഒരു സ്ഥലവും കൂടിയാണിത്. ഇതൊക്കെ വളരെ മനോഹരമായ ബിൽഡിങ്ങുകൾ, വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന അങ്ങ് ഒരു നമുക്ക് കാണാം. അവിടെ ഒരു സ്റ്റേഡിയം കാണാം. അവിടെയൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു 2006 മറ്റായിരുന്നു ഏഷ്യൻ ഗെയിംസ് ഖത്തറിൽ വെച്ച് നടത്തിയത്. പരിപാടിയുടെ എനിക്ക് തോന്നുന്നു അതൊക്കെ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റാവുന്ന സംഭവങ്ങളൊക്കെയാണ്. ഖത്തറിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ ഇന്ന് രാത്രി കറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അതായത് രാത്രി ഒരുപാട് സമയമുണ്ട്. പ്രത്യേകിച്ച് 3-4 ദിവസ പരിപാടിയായിട്ട് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് ഖത്തറിൻ്റെ മനോഹാരിത ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഏഷ്യൻ ഗെയിംസിൻ്റെ സമയത്ത് ഖത്തറിൻ്റെ അമീറിൻ്റെ മകൻ ആണ് ഏഷ്യൻ ഗെയിംസിൻ്റെ ദീപശിഖ തിരികൊളുത്തിയത്. അതൊരു കുതിരപ്പുറത്തായിരുന്നു. ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ കുതിരപ്പുറത്ത് ഒരു 60 മീറ്ററോളം ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ദീപശിഖയിലേക്ക് ദീപം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനാണിത്. യൂട്യൂബിലൊക്കെ കാണാം. ഇത് ഈ നമ്മൾ ഈ പോയ സ്ഥലത്ത് തന്നെയായിരുന്നു സംഭവം. അതുകൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഒരുപാട് തവണ ഇതിൻ്റെ പ്രാക്ടീസൊക്കെ ചെയ്തു. ഇതിൻ്റെ മുകളിൽ റാമ്പിലേയുടെ ഇങ്ങനെ 60 മീറ്റർ ഉയരത്തിലേക്ക് കയറിപ്പോവുകയാണ്. പ്രാക്ടീസൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് മഴ പെയ്തിരുന്നു. അങ്ങനെ സ്ലിപ്പായി. അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുന്ന സമയത്ത് കുതിര സ്ലിപ്പാകുന്നൊക്കെ കാണാം. വളരെ കഷ്ടപ്പെട്ടാണ് ഒരുവിധം ഇതിൻ്റെ റാമ്പിലൂടെ കുതിര മുകളിലേക്ക് കയറി എത്തുന്നതും. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും സ്ലിപ്പാകുന്നതും. ഏറ്റവും മുകളിലെത്തി ആ ദീപത്തിന് ദീപശിഖ തിരികൊളുത്തുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും 2006 ശേഷവും പിന്നീട് നമ്മളെ ഈ വേൾഡ് കപ്പ് നടന്നതോടുകൂടെ ഖത്തറിൻ്റെ മുഖച്ഛായ തന്നെ മാറി. അവിടെ ഉള്ള നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ പറയുകയാണ് ഒരു 10 വർഷം മുന്നേ ഖത്തറിൽ
ഖത്തർ വിട്ടുപോയ അല്ലെ ജോലിക്കെല്ലാം വന്നിട്ട് തിരിച്ചു പോയ ആളുകൾ ഇപ്പം വരികയാണെങ്കിൽ അവർ വഴിതെറ്റിപ്പോകും. അത്രയും മാറ്റങ്ങൾ സിറ്റിയിലായാലും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ആയാലും ഒരുപാട് മാറ്റങ്ങൾ വേൾഡ് കപ്പിന് ശേഷം തന്നെ ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷങ്ങൾ എന്ന് തന്നെ പറയാം, ലക്ഷക്കണക്കിന് ആളുകളാണ് ഖത്തറിലേക്ക് ഒഴുകിയെത്തിയത്. അവരൊരു ഒരു വേള സൗദി അറേബ്യയിലൂടെയാണല്ലോ, റോഡ് വഴി എന്ന് പറയുമ്പോൾ സൗദിയിലൂടെ തന്നെ വരണമല്ലോ ഖത്തറിലേക്ക്. ഒരു വേള അവർ ഖത്തറിൻ്റെ ബോർഡറിൽ സൗദിയിൽ വണ്ടികൾ സൗദിയിൽ നിന്ന് വരുന്നത് പോലും അവർ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. കാരണം ഈ വണ്ടികളൊക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്കാവും അതിൻ്റെയൊക്കെ പേരിൽ. അപ്പോൾ ഞങ്ങൾ ഈ സിറ്റിയിലെ പല കാഴ്ചകളും ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിലാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ നല്ല ചൂടുള്ള സമയത്തായിരുന്നു ഖത്തറിലെത്തിയത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയങ്ങളിലൊന്നും നമുക്ക് ആളുകളൊന്നും പുറത്തങ്ങനെ കാണാൻ സാധ്യമല്ല. പക്ഷേ വൈകിട്ടാകുമ്പോഴത്തേക്ക് സിറ്റിയൊക്കെ സജീവമാവും, ഒരുപാട് ആളുകൾ വന്ന് നിറയുന്ന ഇത്തരം വിനോദ കേന്ദ്രങ്ങളിലൊക്കെ നിരന്തരം ആളുകൾ വന്ന് ഒരുപാട് വൈകുന്നത് വരെ, ചിലപ്പോൾ ഒരു 2 മണി 3 മണി വരെയൊക്കെ ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ എന്തായാലും പറയുക നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുന്നില്ല അതേമാതിരി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഒരു കാഴ്ച, സിറ്റി മൊത്തം ഒരു ഒന്ന് കറങ്ങുന്നു എന്ന് മാത്രം. പ്രത്യേകിച്ച് ഈ ഞാൻ പറഞ്ഞില്ല, ഈ വില്ലേജ് മാൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഖത്തർ സിറ്റിയിലൂടെ റോഡ് വഴി ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങളാണ് ഇങ്ങനെ നമുക്ക് കാണാം. പുതിയ പുതിയ പാലങ്ങൾ, അതുപോലെ തന്നെ മെട്രോയുടെ പണികളൊക്കെ. മെട്രോയിൽ ഞങ്ങൾ നാളെ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ദോഹ സിറ്റിക്കകത്ത് ഞങ്ങൾ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഞങ്ങളൊരു 11, എനിക്ക് തോന്നുന്നത് ഏകദേശം 10:30 മണിയായിരിക്കുന്നു. അതിനിടയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളൊരു പ്രാദേശിക കൂട്ടായ്മയുണ്ട്, പേരാണ്ടി കൂട്ടം എന്ന് പറയുന്ന ഒരു പ്രാദേശിക കൂട്ടായ്മയൊക്കെ ഉണ്ട്. അവരും ഞങ്ങൾ അവരിൽപ്പെട്ട പല ആളുകളാണ് ഞങ്ങൾ ഇവിടുത്തെ ഈ ഞങ്ങളെ ഈ സിറ്റി ടൂറിന് വേണ്ടി ഞങ്ങളെ കൂടെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ആരെങ്കിലും സിറ്റിയിലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, കാരണം അവർക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അവരെ കൂടെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വിവരങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അറിയാൻ പറ്റും. മാത്രമാണ് തേടി പിടിച്ച് എവിടെയാണെന്ന് ആരോടും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ആ കൂട്ടത്തിലുള്ള 2-3 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും കയറുന്നതും ഇറങ്ങുന്നതൊക്കെ. പല മാളുകളിലും ഞങ്ങൾ ഇതിനിടയ്ക്ക് കയറിയിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു, പ്രത്യേകിച്ച് നമുക്ക് ഈ രാത്രി സമയം ആയാൽ പോലും നല്ല ചൂട് തന്നെയാണ് പുറത്തപ്പോഴും. അതുകൊണ്ട് കഴിയുന്നത് മാളുകളൊക്കെ ഇത്തരം മാളുകളിലൊക്കെയാണ് ഉണ്ടാകുക. പിന്നെ പറഞ്ഞല്ലോ, വണ്ടികളിലാകുമ്പോൾ വണ്ടിയിൽ എ സി ഉണ്ടാവും. ഈ നടന്ന് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഖത്തറിലെത്തിയ ആ 2-3 ദിവസം എന്ന് പറയുന്നത് നല്ല അതിൻ്റെ ചൂടിൻ്റെ അങ്ങേ അറ്റത്ത് എത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. എനിക്ക് തോന്നിയത് ബഹ്റൈൻ ലണ്ടനേക്കാളും നല്ല ചൂടായിട്ടാണ് ഞങ്ങൾക്ക് അവിടെ അന്ന് ഫീൽ ചെയ്തു. ഒരു പക്ഷേ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടായിരിക്കാം, നന്നായി ടയേർഡ് തന്നെയായിരുന്നു. അങ്ങനെ സിറ്റിയുടെ പല ഭാഗങ്ങളിലും ഞങ്ങൾ കറങ്ങി, പല ഷോപ്പിംഗ് മാളുകളിലും അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ താമസിക്കുന്നത് സെനിത്ത് സരിൻ ഇവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. അവർ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിനി പോകുന്നത്. അതിനു മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു പ്രാദേശിക കൂട്ടായ്മ, ഒരു ഗ്ലോബൽ സംഘടനയാണ്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ ചാപ്റ്ററുണ്ട്. അവിടെ ഒരു സ്വീകരണം ഞങ്ങൾക്ക് തന്നു. മിക്കവാറും ഇങ്ങനത്തെയാണ്, ഓരോ ചാപ്റ്ററിലെ ആളുകൾ പോകുമ്പോൾ അവർക്ക് പ്രത്യേകം സ്വീകരണങ്ങളൊക്കെ നേടേണ്ട, അവരെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അവിടുത്തെ സജീവ പ്രവർത്തകരൊക്കെയാണ് ഇവർ.
ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോ വീണ്ടും വരും. നന്ദി, നമസ്കാരം, താങ്ക് യു.